എവിടെ മുത്തുണികളെ എന്തൊക്കെയുണ്ട്? നമ്മൾ പബ്ജി തിരിച്ചു വരാന്ന് കേട്ടിട്ടുണ്ടാവും. കുറേ പേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പബ്ജി തിരിച്ചു വരുന്നത്. ഏകദേശം 9 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനോടുകൂടിയാണ് പബ്ജി തിരിച്ചു വരുന്നത്. നമ്മുടെ 118 ചൈനീസ് ആപ്പ് നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പബ്ജി നിരോധിച്ചത്. പക്ഷേ എനിക്ക് പബ്ജി ചൈനീസ് ആപ്പല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് കൊറിയൻ ആപ്പാണ്. പക്ഷേ ടെൻസെൻ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി അതിൽ ഉള്ള കാരണമാണ് പബ്ജി നിരോധിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും നമ്മൾ പബ്ജി തിരിച്ചു വരികയാണ്. പബ്ജി എന്ന് വരുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ പബ്ജിയുടെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്തായാലും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും പുതിയ പബ്ജിയെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണും, കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വോയേജ്. പുതിയ പബ്ജിയെ കുറിച്ച് പറയുന്നതിന് മുമ്പേ നമുക്കിതിനിടയ്ക്ക് ഒരു ഫൗജി എന്ന് പറയുന്നൊരു ഗെയിം വന്നിട്ടുണ്ടായിരുന്നു. അത് ഫിയർലെസ് ആൻഡ് യുണൈറ്റഡ് ഗാർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ ഗവൺമെൻറ് ഇറക്കിയാണെന്നോ ആരൊക്കെ ഇറക്കിയാണെന്നോ ഒക്കെ നമുക്ക് പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ ആ ഗെയിമിനെ കുറിച്ച് യാതൊരു വിവരമില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കളിക്കുന്നതിന് താഴെ കമൻറ്റിൽ അറിയിക്കുക. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ റിവ്യൂ ഒക്കെ വളരെ മോശമാണ്. പബ്ജി വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഫൗജി നിൽക്കണം. അപ്പോൾ എന്തായാലും പബ്ജി, നമ്മൾ പുതിയ പബ്ജിക്ക് ശരിക്കും പബ്ജി എന്നുള്ള പേരിലല്ല അറിയപ്പെടുന്നത്, ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല നിങ്ങൾ അതിൻ്റെ ലോഗോ ശ്രദ്ധിച്ചു കാണുക, നമ്മളെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു മോഡലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാഫ്രോൺ വൈറ്റ് ഗ്രീൻ ആ രീതിയിലാണ് ആ ലോഗോ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക്കലി ഇറക്കുകയാണെന്നുള്ളതിൻ്റെ പൂർണ്ണ ഒരു പിക്ചറാണ് അതിൽ കാണാൻ നമുക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ പബ്ജിയുടെ രജിസ്ട്രേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ആരംഭിച്ചത്, അതെന്ന് വെച്ചാൽ മെയ് പതിനെട്ടാണ് ആരംഭിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ താഴെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ ജസ്റ്റ് കയറി നോക്കുക. അത് പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ജി ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അതുമാത്രമല്ല 4 റിവാർഡ്സാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് റിക്കോൺ ഔട്ട്ഫിറ്റാണ്, പിന്നെ റിക്കോൺ മാസ്ക് എന്ന് പറയുന്ന ഒരു മാസ്ക് നിങ്ങൾക്കും കൂടെ സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. സെലിബ്രേഷൻ എക്സ്പേർട്ട് അങ്ങനെ എന്തോ ആണ് ടൈറ്റിലിൻ്റെ പേരും. കൂടെ നിങ്ങൾക്ക് 300 AG കിട്ടുന്നുണ്ട്. AG എന്ന് പറയുമ്പോൾ എയ്സ് ഗോൾഡ് എന്ന് പറയും, പബ്ജിയിലുള്ള ഒരു എന്താ പറയുക ഒരു കറൻസിയാണ്, അത് കിട്ടാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 5.1.1 മിനിമം വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓർ എബോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ മിനിമം 2 GB വേണം, 2 GB കളിക്കാൻ പറ്റുള്ളൂ. 2 GBയിലും ഭയങ്കര റിസ്ക്കാണ് കളിക്കുക എന്നുള്ളത്. പക്ഷേ എന്നാലും കുറേ പേര് 2 GBയിലും അതിൽ കുറഞ്ഞ കളിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വലിയൊരു കയ്യടി നമുക്ക് എന്തായാലും കൊടുക്കാം, എന്തായാലും നല്ല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. പിന്നെ ഡിവൈസൊന്നും അല്ല കേട്ടോ അതിൽ മാറ്റർ. കാരണം എന്ന് വെച്ചാൽ പബ്ജി എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരമാണ്, ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക്, കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കും അല്ലെങ്കിൽ ഒരു വേൾഡ് ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു വികാരമാണ് പബ്ജി എന്ന് പറയുന്നത്. എന്തായാലും കുറേ പേർക്ക് ഡിപ്രഷനെന്നും മറ്റു പ്രശ്നങ്ങളിലൊക്കെ പബ്ജി ഒഴിവാക്കിയിട്ടെന്ന് പറയുന്നത്. എന്തായാലും പബ്ജി നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് പബ്ജി കുറേ പേർക്ക് അഡിക്റ്റഡ് ആവാൻ കാരണം. അത് നമുക്ക് തെറ്റായിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പബ്ജി ഒരാൾക്ക് നല്ലതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് പേർക്ക് ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവമാണ് പബ്ജി എന്ന് പറയുന്നത്. ഒരുപാട് പേര് സ്ട്രീമിംഗ് തുടങ്ങി, ഒരുപാട് പേര് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യുന്നതിന്, പലതരത്തിലുള്ള ബിസിനസ്സും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പബ്ജി വഴി നടന്നത് ഒരുപാട് പേരുടെ ജീവിതം ഡെവലപ്പായി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പബ്ജി എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണല്ലോ. കുറേ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പോസിറ്റീവ്സ് നമുക്ക് അതിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നെയുള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻട്രിയാണ്. ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഗ്ലോബൽ പബ്ജിയിലുള്ള ഇൻവെൻട്രിയൊക്കെ ഔട്ട്ഫിറ്റൊക്കെ നമുക്ക് കിട്ടുമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടാണ് അതിൽ ഒരുപാട് ഔട്ട്ഫിറ്റും മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച് കൂട്ടിയത്. പക്ഷേ ഇതിൻ്റെ ഒരു പുതിയൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു വ്യക്തമായ ന്യൂസ് ഇല്ല, സ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അതിലൊന്നും മാറ്റം വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇൻവെൻട്രിയും എല്ലാം ഉണ്ടാകും, പക്ഷേ സീസണെല്ലാം പുതിയ സീസണായിരിക്കും. പഴയ സീസണിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഇൻവെൻട്രി അതുപോലെ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഒറ്റ കാര്യമുള്ള നിബന്ധനകൾ, നിങ്ങൾ ഏത് ഐഡിയാണ് യൂസ് ചെയ്യുമാണ് യൂസ് ചെയ്തിരുന്നത് അത് വെച്ച് തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾ ഫേസ്ബുക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആ ഫേസ്ബുക്ക് ഐ ഡി സെയിം ഐ ഡി വെച്ച് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിറ്റർ അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്തെങ്കിൽ അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്യാം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലേ വേറെ ഐ ഡി വെച്ചിട്ട് ചെയ്തും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നിട്ടും പ്രതീക്ഷയ്ക്ക് വേണ്ട. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഒന്ന് ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് രജിസ്റ്റർ ചെയ്തോ. എന്തായാലും 4 റിവാർഡ്സ് നിങ്ങൾക്ക് അറിവാകണ്ട. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരേക്കും പുതിയൊരു കണ്ടൻറ്റായി വരുന്നവരേക്കും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ താഴെ നല്ലതായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവർക്കും പുതിയൊരു കണ്ടൻറ്റായി വരുന്നേക്കും ഗുഡ് ബൈ, ടാറ്റ, ബൈ ബൈ.